തിരുവനന്തപുരം ചെമ്പഴന്തി സ്വദേശി മണികണ്ഠ പ്രസാദിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ മൂന്ന് പേർ അറസ്റ്റിൽ. വർക്കല സ്വദേശികളായ സുജിത്ത്, ഷിജിൻ, തസ്നീം എന്നിവരാണ് പിടിയിലായത്. കേസിലെ മറ്റൊരു പ്രതിയായ അഡ്വക്കേറ്റ് മനോജ് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ഒക്ടോബർ 23-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ചെമ്പഴന്തി സ്വദേശിയായ മണികണ്ഠ പ്രസാദ് ശിവഗിരി കൺവെൻഷൻ സെന്ററിലേക്ക് സ്കൂട്ടറിൽ യാത്ര ചെയ്യവേ കാറിലെത്തിയ അഞ്ചംഗ സംഘം തട്ടിക്കൊണ്ടുപോയി. തുടർന്ന് ശ്രീനാരായണ മിഷൻ ഹോസ്പിറ്റലിൽ എത്തിച്ച് ഒരു മുറിയിൽ രണ്ട് ദിവസത്തോളം പൂട്ടിയിട്ട് വിവസ്ത്രനാക്കി മർദ്ദിച്ചു. കഴുത്തിലുണ്ടായിരുന്ന അഞ്ച് പവന്റെ മാലയും മൊബൈൽ ഫോണും തട്ടിയെടുത്തു. പിന്നാലെ ആസിഡ് പോലുള്ള പദാർത്ഥം വായിലൊഴിച്ചുവെന്നും പരാതിയിൽ പറഞ്ഞിരുന്നു. ശിവഗിരി മഠത്തിലെ ഒരു സ്വാമിക്ക് അനുകൂലമായി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാൻ നിർബന്ധിച്ചെന്നും തയ്യാറാകാതെ വന്നതോടെ കുടുംബത്തെ അടക്കം കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും പരാതിപ്പെട്ടിരുന്നു. മർദ്ദിച്ച് അവശനാക്കിയ ശേഷം മണികണ്ഠ പ്രസാദിനെ കോട്ടയത്തിനടുത്ത് ഉപേക്ഷിക്കുകയായിരുന്നു. ആദ്യം പോലീസ് കേസെടുത്തില്ല എന്നതടക്കം ആക്ഷേപം ഉയർന്നു. അഡ്വക്കേറ്റ് മനോജ് ഉൾപ്പെടെ അഞ്ചുപേരാണ് കേസിലെ പ്രതികൾ. ഇതിൽ മൂന്ന് പേരാണ് പിടിയിലായത്. വർക്കല സ്വദേശികളായ സുജിത്ത്, ഷിജിൻ, തസ്നീം എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. കൊലപാതക ശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. അറസ്റ്റിലായ ഷിജിൻ ശ്രീനാരായണ മിഷൻ ആശുപത്രിയിലെ പർച്ചേസിംഗ് മാനേജറാണ്. സുജിത്ത് ആശുപത്രിയിലെ ഡ്രൈവറാണ്. മണികണ്ഠ പ്രസാദിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചതിന് പിന്നിൽ അഡ്വക്കേറ്റ് മനോജ് എന്നാണ് ആക്ഷേപം. 24 തിരുവനന്തപുരം.